മനസ്സ് നിറഞ്ഞ് ഫുട്ബോൾ ആരാധകർ. ആരാധകരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക്. അടുത്ത വർഷം ടീം കേരളത്തിൽ എത്തും എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നിർണായക പ്രഖ്യാപനം ഇന്നുണ്ടാകും. അങ്ങനെ കായിക പ്രേമികളുടെ വലിയൊരു സ്വപ്നമാണ് സാക്ഷാത്കരിക്കാൻ പോകുന്നത്. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് എന്ന് വരും എന്നുള്ള ഒരു വലിയ ആകാംക്ഷയിലായിരുന്നു ഇതുവരെ ആരാധകർ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിന്റെ പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ. അടുത്ത വർഷം ടീം കേരളത്തിൽ എത്തും എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നതോടുകൂടി തന്നെ വലിയ ആവേശമാണ് കേരളത്തിൽ അലയടിക്കുന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അനുമതി കിട്ടി എന്നാണ് സൂചന. ഇത് സംബന്ധിച്ച് നിർണായക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും. ലയണൽ മെസ്സിയും കേരളത്തിലേക്ക് വരുമോ എന്ന കാര്യത്തിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അന്തിമ തീരുമാനമെടുക്കും. കേരളത്തിൽ രണ്ട് മത്സരങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. അർജന്റീന ദേശീയ ടീമും ഏഷ്യയിലെ പ്രമുഖ ടീമുമായും മത്സരത്തിന് സാധ്യതയുണ്ട്. സ്പോൺസർ വഴിയാണ് യാത്രാ ചെലവ് കണ്ടെത്തുക. ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഫുട്ബോൾ ടീം അടുത്ത വർഷം കേരളത്തിൽ എത്തും എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും സന്തോഷമുള്ള വാർത്ത. കേരള പര്യടനത്തിൽ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ അനുമതി ലഭിച്ചതായുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നാളെ കായിക മന്ത്രി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. മെസ്സി എത്തുന്നതിലും AFA അന്തിമ തീരുമാനമെടുക്കും. അർജന്റീന ദേശീയ ടീമും ഏഷ്യയിലെ പ്രമുഖ ടീമുമായും മത്സരത്തിന് സാധ്യതയുണ്ട്. ആവേശം വാനോളം ഉയർത്തി അവരെത്തുകയാണ് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക്. അർജന്റീന ടീമിന്റെ വരവ് ഫുട്ബോൾ വികാരമാക്കുന്ന ഓരോ മലയാളിക്കും നൽകുന്ന രോമാഞ്ചം എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കായികമന്ത്രിയുടെ ഏറെ നാളത്തെ ശ്രമങ്ങളാണ് ഒടുവിൽ ഫലം കണ്ടത്. അർജന്റീന എത്തും എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ എല്ലാവരും കാത്തിരിക്കുന്നത് മെസ്സി ഉണ്ടാകുമോ എന്നുള്ളതാണ്. രാജ്യാന്തര മത്സരങ്ങളുടെ ഷെഡ്യൂളും AFA തീരുമാനവും മെസ്സിയുടെ കാര്യത്തിൽ നിർണായകമാണ്. മെസ്സി കൂടി വന്നാൽ പിന്നെ നമുക്ക് ആറാടാൻ മറ്റെന്തു വേണം. ഭാരിച്ച ചെലവാണ് ലോകകപ്പ് ജേതാക്കളെ കൊണ്ടുവരാൻ. പക്ഷേ അതിനായി സ്പോൺസർമാരുമായി ധാരണയിലെത്തി എന്നുള്ള സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. സൗഹൃദ മത്സരം കളിക്കാനുള്ള ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ ക്ഷണം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ നേരത്തെ നിരസിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് കേരളത്തിലേക്ക് ക്ഷണിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി VAB വ്യക്തമാക്കിയത്. അർജന്റീന ടീമിനെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ഉയർന്ന ചെലവായിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ക്ഷണം നിരസിക്കുന്നതിന് കാരണമായത്. 2022 ഫുട്ബോൾ ലോകകപ്പ് നേടിയത് അർജന്റീനയായിരുന്നു. കേരളത്തിൽ ഏറെ ആരാധകരുള്ള ഫുട്ബോൾ ടീമാണ് അർജന്റീന. കേരളത്തിലെ ലോകകപ്പ് ആവേശം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വാർത്തയായിരുന്നു. ലോകകപ്പ് വിജയത്തിന് പിന്നാലെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തെ അടക്കം പരാമർശിച്ച് നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ അർജന്റീന അംബാസിഡറെ സന്ദർശിച്ച് സംസ്ഥാനത്ത് ഫുട്ബോൾ വികസനത്തിന് അർജന്റീനയുമായി സഹകരിക്കുന്നതിനുള്ള താൽപര്യം അറിയിച്ചിരുന്നു. 2011 മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ടീം കൊൽക്കത്തയിൽ കളിച്ചിട്ടുണ്ട്. അതേസമയം ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിൽ അർജന്റീനയും ബ്രസീലും നാളെ ഇറങ്ങുന്നു. പുലർച്ചെ 5:30 തുടങ്ങുന്ന മത്സരത്തിൽ പെറുവാണ് അർജന്റീനയുടെ എതിരാളികൾ. ബ്രസീൽ രാവിലെ 6:15 ഉറുഗ്വേയുമായി ഏറ്റുമുട്ടി. വിജയവഴിയിൽ തിരിച്ചെത്താനാണ് ഇരു ടീമുകളും ഇറങ്ങുന്നത്. അർജന്റീന കഴിഞ്ഞയാഴ്ച പരാഗ്വേയുടേറ്റ അപ്രതീക്ഷിത തോൽവിയിൽ നിന്ന് കരകയറാൻ ഇറങ്ങുമ്പോൾ ബ്രസീലിന് വെനിസ്വേലയുമായുള്ള സമനില കുരുക്കുപൊട്ടിക്കണം. പരിക്കാണ് അർജന്റീനയുടെ പ്രതിസന്ധി. ലിസാൻഡ്രോ മാർട്ടിനസ്, ജർമൻ പസല്ല, നിക്കോളാസ് ഗോൺസാലസ് എന്നിവർക്ക് പിന്നാലെ ക്രിസ്ത്യൻ റൊമേറോ, നഹുവേൽ മോളിന, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ എന്നിവരും പരിക്കിന്റെ പിടിയിലായി. ഇതോടെ അർജന്റീനിയൻ പ്രതിരോധ നിരയിൽ കാര്യമായ മാറ്റങ്ങൾ ഉറപ്പ്. മധ്യനിരയിൽ റോഡ്രിഗോ ഡിപോൾ, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക് അലിസ്റ്റർ എന്നിവർക്കൊപ്പം മുന്നേറ്റത്തിൽ നായകൻ ലയണൽ മെസ്സി, ജൂനിയർ അൽവാരസ്, ലൌട്ടാരോ മാർട്ടിനസ് എന്നിവരും ടീമിലെത്തും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.